ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം ഒന്നാം ദിവസം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ ഭാഗവതം വായിക്കുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ഭഗവാനിലേക്കുള്ള ഭക്തി വർദ്ധിക്കുമെന്ന് പറയുന്നു. കുറച്ച് മുൻതൂക്കം നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഇപ്പൊ പുത്രന്മാരൊന്നും വേണ്ട എന്ന രീതിയിൽ അവസാനം. പുത്രന്മാരുണ്ടായാലും സൗന്ദര്യം നഷ്ടപ്പെടുന്ന ഒരു ബോധ്യമാണ്. ഇപ്പോഴത്തെ പോലെ തന്നെ നൂജൻ ആണ്, നൂജൻ ആയിട്ടുള്ള സ്ത്രീയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, അവർക്കൊരു പെങ്ങൾ അല്ലെങ്കിൽ സഹോദരി കൂടി ഉണ്ട്. അപ്പൊ ഈ കാര്യം പറഞ്ഞപ്പോ അവരെന്ത് പറഞ്ഞു, കാര്യം ജീവ ഇരത്തി പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇപ്പൊ ഗർഭിണിയാണ്, എന്റെ കുട്ടീനെ എന്ത് ചെയ്യാം, പിന്നെ എനിക്ക് എന്തായാലും രണ്ടു മൂന്ന് കുട്ടികളുണ്ട്, അപ്പൊ എന്റെ ഇപ്പൊ ഗർഭത്തിലിരുന്ന കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഈ കുട്ടീനെ എന്ത് തരാം, എടുത്തിക്ക് തരാം, ഇത് അങ്ങയുടെ കുട്ടിയാണെന്ന് പറഞ്ഞ് വളർത്തിക്കോളൂ എന്ന് പറഞ്ഞു. ആ ഫലം, ആ സന്യാസി കൊടുത്ത ഫലം എന്ത് ചെയ്തോളൂ, പശുവിനങ്ങം കൊടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്തു. അപ്പോ എന്ത് ചെയ്തു, ആ ഫലം എടുത്ത് ആർക്ക് കൊടുത്തു, പശുവിന് കൊടുത്തു. എതിർച്ചയ എന്ത് ചെയ്തു, പശു പ്രസവിച്ചപ്പോൾ അതൊരു മനുഷ്യ കുട്ടിയായി എന്ന് പറയപ്പെടുന്നു. ഇതൊക്കെ നമ്മളെ യുക്തിപരമായി ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് അതിനൊരു അർത്ഥം കിട്ടില്ല. പക്ഷേ ചിന്തിക്കാം, അതെന്ത് ചെയ്തു, ഒരിക്കലും എന്ത് ചെയ്യില്ല, മഹത്തുക്കളുടെ വാക്കുകൾ ഒരിക്കലും ഉണ്ടാവില്ല, സത്യമല്ലാതിരിക്കില്ല. പക്ഷെ ആ ജനിച്ച കുട്ടി മനുഷ്യക്കുട്ടിയായിരുന്നു, അതിന്റെ ചെവി എന്തായിരുന്നു, പശുവിന്റെ ചെവി പോലെയായിരുന്നു. അതുകൊണ്ടാണ് ഗോകർണൻ എന്നൊരു പേര് വന്നത്. ആ ഗോകർണൻ പരമ സാത്വികനായിരുന്ന ഒരു എന്തായിരുന്നു, മഹാതേജസ്സാർന്ന ഒരാളായിരുന്നു. പക്ഷേ ആ പെങ്ങളുടെ കുട്ടിയെ ജനിച്ച കുട്ടികളുടെ പേര് ദുന്ദുകാരി എന്നൊക്കെയാണ് പേര്, ദുന്ദുകാരി, ദുന്ദുളി എന്നൊക്കെ പറയും. അപ്പൊ ഈ കുട്ടി യഥേഷ്ടം എന്താ ചെയ്തുള്ളൂ, എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ കുട്ടി വളരുന്നത്. പക്ഷെ അധർമ്മങ്ങൾ ചെയ്ത് ഇദ്ദേഹം എന്തായി മരിച്ചു. മരിച്ച സമയത്ത് ഇദ്ദേഹത്തിന് എന്ത് കിട്ടിയില്ല, മോക്ഷം കിട്ടാതെ ഒരു പ്രേതാത്മാവായിട്ട് ആ സ്ഥലത്തൊക്കെ അലഞ്ഞിരുന്ന് നടക്കാൻ തുടങ്ങി, എല്ലാവരും ഉപദ്രവിക്കാൻ തുടങ്ങി. ആ സ്ഥലത്തേക്കാണ് തിരിഞ്ഞ് ആര് വന്നത്, ഗോകർണൻ വരുന്നത്. ആ ഗോകർണൻ വന്നപ്പോൾ എന്ത് ചെയ്തു, ചോദിച്ചു ആരാണ് നീ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാന് നിന്റെ സഹോദരനാണ്, എനിക്ക് ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടിയില്ല, മോക്ഷം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ഗോകർണൻ എന്ത് ചെയ്തു, ഗോകർണൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നിനെ കൊണ്ടും ഫലം ഉണ്ടായില്ല. അവസാനമാണ് തീരുമാനിച്ചത് എന്താണ്, ഭാഗവതം കേൾപ്പിക്കുക, എന്നാല് എന്തുണ്ടാവും, ഈ ആത്മാവിന് മോക്ഷം ലഭിക്കുമെന്ന് പറയുന്നതും. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഗോകർണൻ ഒരു സ്ഥലത്തിരുന്ന് ഭാഗവതം പാരായണം ആരംഭിക്കുകയും ഒരുപാട് ആൾക്കാരൊക്കെ വരാനുണ്ട്, കേൾക്കുന്നുണ്ടോ, ഒക്കെ പോകുന്നുണ്ട്. ഈ ആത്മാവ് എന്ത് ചെയ്യാണ്, അവിടെയുള്ള ഒരു വടിയുടെ എന്താ പറയാ, ഒരു മുളവടിയുടെ ഉള്ളില് വായുരൂപേണ വന്ന് ഇരിക്കുകയാണ്. ആ വായുരൂപേണ വന്ന് ഇരിക്കുകയും കൂടാതെ ഓരോ ദിവസം വായന കഴിയും, അതിന്റെ ഓരോരോ ദ്വാരങ്ങൾ പൊട്ടി 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 ഏഴാം ദിവസം കഴിയുമ്പോഴേക്കും അത് ഒന്നാകെ പൊട്ടി വന്ന് എന്ത് ചെയ്തു, അതിൽ നിന്നും ഈ ആത്മാവ് ശംഖചക്ര കഥാപത്മധാരിയായ ഭഗവാന്റെ സ്വരൂപമായിട്ട് ഭഗവാനിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അങ്ങനൊരു കഥ കൂടി ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നത്. മൊത്തം കഥകൾ പറയാൻ സമയമില്ല. ഭാഗവതം വായിക്കുന്നതോട് കൂടെ തന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും, കൂടുതൽ ശ്രേയസ്സും ഭക്തിയും ഒക്കെ വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഭാഗവത മഹാത്മ്യം അവിടെ എന്ത് ചെയ്യുന്ന തീരുന്നത്. ഈ ഭാഗവതത്തിന് ഭാഗവത സപ്താഹ യജ്ഞം നടത്തുമ്പോൾ അതിലൊരു ആചാരൻ ഉണ്ടാവും. ആ ആചാരനാണ് ഭാഗവത സപ്താഹത്തിന്റെ മൊത്തമായ എന്താണ് ഒരു ഉപദേഷ്ടാവ് എന്നോ അല്ലെങ്കിൽ മൊത്തം കൺട്രോൾ എന്നൊക്കെ പറയാം ഇപ്പോഴത്തെ ഭാഷയിലാണെങ്കിൽ. അദ്ദേഹമായിരിക്കും ഭാഗവത സപ്താഹ വേദിയുടെയും ആ സപ്താഹത്തിന് മൊത്തമായ നീക്ക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൂടാതെ സഹ ആചാര്യന്മാരുണ്ടാവും, അവരായിരിക്കും വായനയും. അതുപോലെ തന്നെ ഇവിടെ എന്തുണ്ട്, പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സമയത്തും ഭഗവാന്റെ അവതാരങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ആരതി കാണിക്കും. ആ ആരതി ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി കാണിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ആരതി സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അതുപോലെ വായന ഇവിടെ ഇങ്ങനെ മുന്നോട്ട് നിൽക്കും. ഇതിനിടയ്ക്ക് വായന മുന്നോട്ട് പോകും, അതിനിടയ്ക്ക് അവിടെ പ്രഭാഷണങ്ങൾ ഉണ്ടാവും, വേദിയില് പൂജകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി വന്ന വഴിപാടുകളൊക്കെ ഇവിടെ ചെയ്യാനുള്ള സൗകര്യം കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുക. ചക്രം ഈ ഋഷീശ്വരന്മാർക്ക് കൊടുക്കുകയാണ്. ആ ചക്രം തിരിഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞ് ഒരു ഭാരതഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോ, ഒരു കാട്ടിലെത്തിയപ്പോ എന്ത് ചെയ്തു, ഈ ചക്രം പൊട്ടിത്തകരുകയും എന്താണ് അവിടെ നിമി, അതായത് ചക്രം പൊട്ടിയ കാട് എന്നതുകൊണ്ട് തന്നെ നൈമിശാരണ്യം എന്ന പേര് വരികയും, അവിടെ വെച്ചാണ് ഈ ഋഷീശ്വരന്മാർ എന്ത് ചെയ്യുന്നത്, യാഗം നടത്തുക. അവിടെ കലിബാധ ഏൽക്കില്ല എന്ന് പറയാണ്. ആ ഭഗവാനെ യാഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞ ശേഷം ബാക്കി കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്,
ഭഗവാന്റെ കഥകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ സൂതനോട് ആവശ്യപ്പെടുന്നത്. അത്തരത്തില് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളൊക്കെ ആവുമണ്ണം പറഞ്ഞു കേൾപ്പിക്കണം എന്ന് പറയുമ്പോ ഈ സൂതൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പണ്ട് പരീക്ഷിത് മഹാരാജാവ് പ്രായോപവേശം എന്നൊരു വ്രതം അനുഷ്ഠിച്ച സമയത്ത് അവിടെ വേദവ്യാസന്റെ മകനായ ശ്രീശുഖ ബ്രഹ്മ ഋഷി വന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോ ആ ശ്രീശുഖ ബ്രഹ്മ ഋഷിയിൽ നിന്നും കുറച്ചൊക്കെ ഭാഗവതം എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഞാൻ കേട്ട ഭാഗവതം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ ആരംഭിക്കുന്നത്. വരികയും ഈ യാഗത്തിനിടയ്ക്കുള്ള സമയത്തൊക്കെ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തരൂ എന്ന് ചോദിക്കുകയാണ് ശോഭനകാത്ത ഋഷീശ്വരന്മാർ. അതിനോട് ചോദിച്ചോദിക്കുന്നുണ്ട്, എന്തിനാണ് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ഭൂമിയിൽ ജനിച്ചത്, എങ്ങനെയാണ് ആ യാദവ വംശം ഉണ്ടായത്, അതെങ്ങനെയാണ് അവസാനിച്ചത്, അങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംശയങ്ങൾ ചോദിക്കുന്നു. ഇതിനൊക്കെ ആവും വണ്ണം മറുപടികൾ പറഞ്ഞു തരുമെന്നും ആരോട് പറയാണ്, സൂതനോട് പറയാണ്. ഈ നൈമിശാരണ്യം എന്ന ഭൂമി എങ്ങനെയാണ് ഈ ഋഷീശ്വരന്മാര് ഈ യാഗത്തിന് തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, നമുക്ക് നാല് തരത്തിലുള്ള യുഗങ്ങളുണ്ട്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ആ കലിയുഗമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തില് കലി ബാധയാണ് നമ്മുടെ പ്രപഞ്ചത്തിൽ ഒന്നാകെയുള്ളത്. വിഷ്ണുനാ പ്രഭു വിഷ്ണുനാ തസ്മാൻ നന്ദ വിഷ്ണുരാജ ഇത് ലോകേ ബൃഹത്സർവാ ഭവിഷ്യേഹോ മഹാഭാഗവതോ മഹാൻ യുധിഷ്ഠിരവാജ അപ്യേഷ വംശാംഗാദർശീന പുണ്യശ്ലോകാൻ മഹാത്മനാനുവർത്തിത ആസീത് യസ്സാദോദേന സത്മാ ബ്രാഹ്മണാവുജ പാർത്ഥ പ്രജാവിദാ സാക്ഷാ ദിക്ഷാഗുരീവ മാനവ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശനഃ. രാവിലത്തെ പ്രഭാത ഭക്ഷണം നടക്കുകയാണ്. ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാശനഃ. ജയ കൃഷ്ണ ഹരി
കുണ്ടലം ഖണ്ഡത്തിൽ മിന്നിടുവാൻ കണ്ഠമണികൾക്കു മാറ്റുകൂട്ടാൻ ഉണ്ണിക്കു പല്ലു മുളച്ചിടുവാൻ കണ്ണ കനിഞ്ഞുന്നു മാമുണ്ണണി കൊമ്പിക്കു കുത്തു കുറഞ്ഞിടുവാൻ അമ്പലം വച്ചപ്പം വാർത്തിടുവാൻ അമ്പിളിയമ്മാവൻ വന്നിടുവാൻ ഇമ്പം കലർന്നപ്പൂ മാമുണ്ണണി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരി ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദ കമല കൃഷ്ണ കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷ സ്ഥലവര സുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ഗതി നവനീത ഹരാ കൃഷ്ണ തരുണീതീതഹരാ ദയയാ പാലയ ദാമോദരഹ തുളസീദാമധര ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത വത്സല ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം ഹരി ശരണം മേ തവ ചരണയുഗം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസിന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ ഭഗതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
ചെല്ലരി ശ്രീ മഹാദേവ ക്ഷേത്രം, ദേവപുരം പുളക്കോട്. നമ്മുടെ ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ പാതയിലാണ്. ഏകദേശം പുനരുദ്ധാരണത്തിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നവീകരണ കലശം ബാക്കിയായി അവശേഷിക്കുന്നുണ്ട്. അടുത്ത വർഷം കൊണ്ട് നവീകരണ കലശവും കൂടി നടത്തി ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാനുള്ളൊരു തീവ്രമായ ഒരു പരിശ്രമത്തിലാണ് കമ്മിറ്റിക്കാരും ദേശരായിരിക്കുന്ന ഭക്തജനങ്ങളെല്ലാവരും. ഉദാരമതികളായ ഭക്തജനങ്ങൾക്ക് ഈ ഗ്രാമക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സംഭാവനകൾ സമർപ്പിക്കാൻ ഭഗവാന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനുള്ള അക്കൗണ്ട് നമ്പർ നമ്മൾ താഴെ നൽകുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ.